നന്ദിഗ്രാമ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സി പി ഐഎമ്മിനും പശ്ചിമബംഗാളിൽ വലിയ തിരിച്ചടിയേറ്റ വിവാദങ്ങളുടെയും മറ്റ് സംഭവവികാസങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു. സി പി ഐഎമ്മിന്റെ പ്രവർത്തകരായി ഇതിനോടകം വാർഡുകളിൽ നിന്നാവട്ടെ മറ്റ് സമിതികളിൽ നിന്നാവട്ടെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 99% യുവതി യുവാക്കളാണ്. അജയ്ക്ക് വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്നൊരു വിമർശനം, 10-30 വർഷക്കാലം നിങ്ങൾ എങ്ങനെയാണോ പശ്ചിമബംഗാളിൽ ഭരിച്ചത് അത് അതിൻ്റെ കുറച്ചുകൂടി തീവ്രതയിൽ തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുമ്പോൾ നിങ്ങളെ തലക്കടിക്കുന്ന രീതിയാണ് പലപ്പോഴും അതക്രമ സംഭവങ്ങളിലൂടെ ആയിരിക്കും, അതാണ് തൃണമൂൽ ചെയ്തു വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു മുന്നേറ്റം പതുക്കെ പതുക്കെ നിങ്ങൾ പലയിടത്തും മുന്നേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ അത് കാണുന്നില്ല, അതെന്തുകൊണ്ടായിരിക്കാം? ഇല്ല, ഞാൻ അതുകൊണ്ടാണ്, ഇപ്പൊ ജില്ലാ പരിഷത്തുകളുടെ ആകെ അംഗസംഖ്യ അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതികളുടെ ആകെ അംഗസംഖ്യ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡുകളുടെ ആകെ സംഖ്യ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തൃണമൂൽ കോൺഗ്രസിലുള്ള മൃഗീയ ഭൂരിപക്ഷത്തെ ചർച്ച ചെയ്താൽ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ താൽക്കാലികമായ ഒരു വിലയിരുത്തലിനപ്പുറം സത്യസന്ധമായി പശ്ചിമബംഗാളിന്റെ രാഷ്ട്രീയ വിലയിരുത്തൽ അതാകാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സി പി ഐഎമ്മിന് നോമിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ആകെ ചുരുക്കം വരുന്ന സീറ്റുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പൊ നന്ദിഗ്രാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സി പി ഐഎമ്മിനും പശ്ചിമബംഗാളിൽ വലിയ തിരിച്ചടിയേറ്റ വിവാദങ്ങളുടെയും മറ്റ് സംഭവവികാസങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു. നന്ദിഗ്രാമിലെ ചില പഞ്ചായത്തുകളിൽ സി പി ഐഎം ജയിച്ചതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബീർഭൂമിൽ നിന്ന്, അതോടൊപ്പം തന്നെ ഹൂഗ്ലിയിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്നും സി പി ഐഎമ്മിന് പ്രതീക്ഷിത മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ അനുഭവത്തിൽ പ്രതീക്ഷിത വിജയം സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാതെ വന്നിട്ടുള്ള പല പ്രദേശങ്ങളിൽ നിന്നും അസാധാരണമായ വിജയം സി പി ഐഎമ്മിന് ലഭിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ സൂചിപ്പിക്കാൻ കാരണം എന്താണ്, സി പി ഐഎമ്മിന്റെ പ്രവർത്തകരായി ഇതിനോടകം വാർഡുകളിൽ നിന്നാവട്ടെ മറ്റ് സമിതികളിൽ നിന്നാവട്ടെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ 99% യുവതി യുവാക്കളാണ്. പുതിയ യുവതി യുവാക്കളും അതേപോലെ തന്നെ കർഷക തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകളുമാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്, നോമിനേഷൻ സമർപ്പിച്ചത്, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്, പരിമിതികളോടെയെങ്കിലും വിജയിച്ച് വന്നിട്ടുള്ളത്, പരാജയപ്പെട്ടിട്ടുള്ള മഹാഭൂരിപക്ഷ സ്ഥലങ്ങളുണ്ടാകാം, വിജയിച്ച് വന്നിട്ടുള്ളത്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു ദിശാസൂചികയായി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏതർത്ഥത്തിലും മാറുന്നുണ്ട്. കാരണം ഇത്രയധികം സംസ്ഥാന ഭരണകൂടത്തിന്റെ എല്ലാ അപ്പാരറ്റസും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയധികം ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ ഉണ്ടായിട്ടും അതിനെ അതത് പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളെ അണിനിരത്തി ചോദ്യം ചെയ്യുവാൻ, ചെറുത്തു തോൽപ്പിക്കാൻ, പ്രതിരോധിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ അടയാളമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും അവിടെ ലഭിച്ച വോട്ടുകളുടെ എണ്ണവും, മൂന്നാമത് അവിടെ ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിജയിക്കാൻ കഴിഞ്ഞ ചില കേന്ദ്രങ്ങളുടെയും അനുഭവങ്ങൾ ഞങ്ങളെ വിശദീകരിക്കുന്നത് അതാണ്. അതുകൊണ്ട് പശ്ചിമബംഗാളിന്റെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ തെറ്റായ, ഇന്ത്യക്ക് തന്നെ അപമാനകരമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംഭാവന ചെയ്യുന്ന തൃണമൂലിന്റെ ഈ ആധിപത്യത്തെ ചെറുത്തു തോൽപ്പിക്കാൻ, വിശാലമായ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശാലമായ ഒരു മുന്നണി ഉയർത്തിക്കൊണ്ടുവരുവാനും ഇടതുപക്ഷത്തിന് കഴിയും, സി പി ഐഎമ്മിന് കഴിയും എന്നുള്ളതിന്റെ ഏറെ പ്രതീക്ഷാനിർഭരമായ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യാഥാർത്ഥ്യജനകമായ അനുഭവങ്ങൾ ഞങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നത്, ഞങ്ങളോട് വിശദീകരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.